ഭയത്തോടെ മാത്രം കേട്ടിരുന്ന പേര് പത്തൊൻപത് വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ചാൾസ് ശോഭരാജ് ജയിൽ മോചിതനായിരിക്കുകയാണ് കുപ്രസിദ്ധ കുറ്റവാളി മനുഷ്യപ്പറ്റില്ലാതെ കൊലപാതകങ്ങൾ നടത്തിയ കൊടും ക്രിമിനൽ ചാൾസ് ശോഭരാജിനെ മോചിപ്പിച്ച വാർത്ത ഞെട്ടലോടെ തന്നെയാണ് ആളുകൾ കേട്ടത് എന്നാൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ചാൾസ് ശോഭരാജ് രണ്ടായിരത്തി പതിനാറിൽ തന്റെ ജയിൽ മോചനം ഉറപ്പായ സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഇമെയിൽ അഭിമുഖത്തിൽ ചാൾസ് തന്റെ ഭാവി പദ്ധതികൾ എന്തെല്ലാം ആയിരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ വിട്ടയച്ചതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന നിബന്ധനയിലാണ് ഈ അഭിമുഖം നൽകിയിരുന്നത് ഇപ്പോൾ ഇയാൾ ജയിൽ മോചിതനായതിന് തൊട്ടു പിന്നാലെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ജയിൽ മോചിതനായതിനു ശേഷം തന്റെ ജീവിതം മകൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്നും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും എഴുത്തിലും വ്യവസായത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുമാണ് ചാൾസ് ശോഭരാജ് പറയുന്നത് ഫ്രാൻസിലുള്ള തൻ്റെ കുടുംബത്തിനടുത്തേക്കാണ് പോവുക ജീൻ ചാൾസ് ഡെനിയുവുമായി ചേർന്നെഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കണം പ്രചാരണ പരിപാടികളിലും ഡോക്യുമെന്ററി നിർമ്മാണങ്ങളിലും വ്യാപൃതനാകണം മറ്റൊരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് പൂർത്തിയാക്കണം ചാൾസ് പറഞ്ഞു പാരീസിൽ ചാൾസിനൊരു മകളുണ്ട് നേപ്പാളിലായിരുന്നപ്പോൾ തൻ്റെ അഭിഭാഷകന്റെ മകളെ ചാൾസ് വിവാഹം ചെയ്തിരുന്നു പൂനെയിലുള്ള മൂന്ന് സഹോദരിമാരെ പോലെ കാണുന്ന സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ചാൾസ് പറഞ്ഞു മോചിതനായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതലൊന്നും ചാൾസ് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല തുടർന്നുള്ള ജീവിതത്തിന് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ലെന്നും തന്റെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും നല്ല രീതിയിൽ തന്നെയാണെന്നും ചാൾസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ചാൾസിനെ നേപ്പാൾ ജയിൽ മോചിതനാക്കി ഫ്രാൻസിലേക്ക് നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇയാൾ യു എസ് പൗരൻ കോണി ജോ ബോറോൺസിച്ചിനെയും കാമുകി കാനഡക്കാരി ലോറൻ കാരിയറിനെയും കൊലപ്പെടുത്തിയത് അതേ വർഷം കാഡ്മണ്ടു ഭക്തപൂർ എന്നിവിടങ്ങളിലെ ദമ്പതികളെയും കൊലപ്പെടുത്തി ദമ്പതികളുടെ കൊലപാതകത്തിൽ ഇരുപത്തിയൊന്ന് വർഷവും യു എസ് പൗരനെ കൊലപ്പെടുത്തിയതിന് ഇരുപത് വർഷവും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതിന് ഒരു വർഷവും ശിക്ഷയാണ് കോടതി വിധിച്ചത് ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് വർഷത്തോളം ചാൾസ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇയാൾ പതിനഞ്ചിനും ഇരുപതിനുമിടയിൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്